ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഈസി ആൻഡ് ടേസ്റ്റി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്നാക്കാണ് ബ്രെഡ് ബോൾസ്. ഇതിൽ ഞാൻ ചിക്കൻ, വെജിറ്റബിൾസ്, അതുപോലെ മയോണൈസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ചിക്കനാണ്, ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസിന് കണക്കായിട്ടുള്ള മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡിന്റെ സൈഡ്സ് ഇതുപോലെ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സൈഡ്സ് വെച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ബോൾസ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഫസ്റ്റ് സ്ലൈസ് ബ്രെഡ് എടുക്കുക. അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പാലിൽ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അധികം വരുന്ന പാൽ ഇതുപോലെ കളഞ്ഞു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. ഇനി നാല് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തിട്ട് ബോൾ പോലെ ആക്കിയെടുക്കുക. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മുടെ ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടാഴ്ച വരെയൊക്കെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാൻ പാടില്ല. മിനിമം ഒരു മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാനിവിടെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ക്രിസ്പി ആകുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്കോ അല്ലെങ്കിൽ കിച്ചൺ ടവലിലേക്കോ മാറ്റി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അസ്സലാമു അലൈക്കും.